ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു അരിപ്പേ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് 2-3 വട്ടം നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാനിത് 3 വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി സ്പൂൺ കൊണ്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 മുട്ട ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം 2ാമത്തെ മുട്ടയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ഫോർക്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മുട്ട ഒന്നങ്ങ് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് 2ാമത്തെ മുട്ടയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2ാമത്തെ മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഈ 2ാമത്തെ മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടങ്ങ് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 മുട്ടയും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരുവം ആയി കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ. അത് നമുക്ക് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ ഈ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ഫോം ആകുന്നതിന് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. കൈയെടുക്കാതെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട നന്നായിട്ട് ബീറ്റായി വരത്തുള്ളൂ. കണ്ടോ, മുട്ടയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല ക്രീമി ഫോം ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നവരെ മുട്ട നന്നായിട്ട് വിസ്ക് വെച്ചിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരമായിട്ട് നമുക്ക് ഓയിൽ വേണേലും ചേർക്കാം. ബട്ടർ ചേർക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നത്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഓറഞ്ചിൻ്റെ സ്കിന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആ സ്കിന്നിൻ്റെ അടിഭാഗത്തെ ആ വൈറ്റ് പോർഷൻ വരാതെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കേക്കിന് ലൈറ്റ് ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് 1 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധം ഇല്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് കുറച്ച് ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കാം. വെള്ളം ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് എടുക്കാം കേട്ടോ. 60 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചെടുക്കുവാണ്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ ടിൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ കുക്കർ മൂടി വെച്ചിട്ട് ഏകദേശം 1 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിലല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയെന്നറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുക്കൊന്ന് കൊത്തി നോക്കുക. അപ്പോൾ ആ സ്റ്റിക്കിലേക്ക് കേക്കിൻ്റെ ബാറ്ററിൻ്റെ അംശമൊന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയുക.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കുക, അത് നിങ്ങൾ അയക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോയും കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യാം കേട്ടോ.